അതിശക്തമായ രണ്ടാമത്തെ ചുഴലിക്കാറ്റ് യാസ് ബുധനാഴ്ച പുലർച്ചയോടെ പശ്ചിമ ബംഗാൾ വടക്കൻ ഒഡീഷ തീരത്തെത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഒന്നാമത്തെ ചുഴലിക്കാറ്റായ ടൗട്ടെ മഹാരാഷ്ട്ര ഗുജറാത്ത് തീരങ്ങളിൽ വലിയ നാശനഷ്ടമാണ് വരുത്തിയത്. അതിനു പിന്നാലെയാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട യാസ് ചുഴലിക്കാറ്റ് 24 മണിക്കൂറിനുള്ളിൽ അതി തീവ്ര ചുഴലിക്കാറ്റായി മാറുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നതും. ബുധനാഴ്ചയോടെ യാസ് ചുഴലിക്കാറ്റ് തീരം തൊടുമെന്നാണ് റിപ്പോർട്ടുകൾ. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ബംഗാൾ ഒഡീഷ തീരത്ത് കരതൊടുമെന്നും മണിക്കൂറിൽ 165 കിലോമീറ്റർ വേഗതയിൽ അതിശക്തമായ കാറ്റ് വീശുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിൽ കേരളം ഇല്ലായെങ്കിലും ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ബംഗാളിലും ഒഡീഷയിലും അതിതീവ്ര ചുഴലിക്കാറ്റ് നിർദ്ദേശമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട യാസ് ചുഴലിക്കാറ്റ് 24 മണിക്കൂറിനുള്ളിൽ അതിതീവ്ര ചുഴലിയായി മാറുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. 10 ദിവസത്തിനിടെ രണ്ടാമത്തെ ചുഴലിക്കാറ്റാണിത്. ബുധനാഴ്ചയോടെ യാസ് ചുഴലിക്കാറ്റ് തീരം തൊടുമെന്നും ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിൽ കേരളമില്ലെങ്കിലും ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പാരദ്വീപ് സാഗർ ദ്വീപുകൾക്കിടയിൽ അതിതീവ്ര ചുഴലിയായി യാസ് കരതൊടാനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത്. യാസ് ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 185 കിലോമീറ്റർ വേഗതയിൽ വീശുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനവും. പശ്ചിമബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കനത്ത ജാഗ്രതയിലാണ് ഈ സംസ്ഥാനങ്ങളും. ദുരന്ത നിവാരണ സേനയടക്കം വിന്യസിച്ച് സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. ചുഴലിക്കാറ്റിനോട് മുന്നോടിയായി ബംഗാളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി തുടങ്ങി. സൌത്ത് 24 പർഗാനാസ് ഈസ്റ്റ് മിഡ്നാപൂർ ജില്ലകളിലെ താഴ്ന്ന ജില്ലകളിൽ നിന്നാണ് ആളുകളെ ഒഴിപ്പിക്കുന്നത്. യാസ് ചുഴലിക്കാറ്റ് ബംഗാളിൽ കൂടുതൽ അപകടകാരിയാകുമെന്നാണ് മുന്നറിയിപ്പ്. മെയ് 26 വൈകുന്നേരം ഒഡീഷയിലെ പാരാദ്വീപിനും സൌത്ത് 24 പർഗാനാസിനും ഇടയിൽ ശക്തമായ കാറ്റിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട്. 4 മീറ്റർ വരെ ഉയരത്തിൽ തിരമാല തീരെ താഞ്ഞു വീശുമെന്നാണ് പ്രവചനവും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിലും മറ്റും വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. കോവിഡ് ചികിത്സയും വാക്സിനേഷനെയും ഒരുവിധത്തിലും ബാധിക്കാത്ത വിധത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുമെന്നതാണ് നിർദ്ദേശം. കോവിഡ് ചികിത്സയും വാക്സിനേഷനെയും ഒരുവിധത്തിൽ ബാധിക്കാത്ത വിധത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് നിർദ്ദേശം. കടൽ തീരത്തുള്ള പോർട്ടുകൾക്കും റിഫൈനറികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യാസ് ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ ഇന്നും നാളെയും തെക്കൻ കേരളത്തിനും കനത്ത മഴയായിരിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലിനോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലിനും സാധ്യത കൂടുതലാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.